ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ബി സി എ, ബി എസ് ഡബ്ല്യു, ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡിപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, ഡിസാറ്റ്, നിലമ്പൂർ. പി എം എ വൈ പദ്ധതിയിലും നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് അഭയം പദ്ധതിയിലും ഉൾപ്പെടുത്തി അമരമ്പലം കോഴിശ്ശേരിക്കുന്നിൽ കരിനാട്ട് രത്നമ്മയ്ക്ക് നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറി. പി വി അൻവർ എം എൽ എ വീടിന്റെ താക്കോൽ ദാനം നിർവഹിച്ചു. ഇപ്പോൾ ഇവിടെ പ്രിൻസിപ്പൾ സൂചിപ്പിച്ചു, നമ്മുടെ കോളേജിൻ്റെ അഞ്ചാമത്തെ വീടാണ് എൻ എസ് എസ് യൂണിറ്റിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഇവിടെ പൂർത്തീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇവിടെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ എന്താ പറയുക, സ്വാഗത ഗാനം തന്നെ മനസ്സ് നന്നാവട്ടെ മതമേതെങ്കിലും ആവട്ടെ എന്നാണ്. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. മനസ്സെത്ര നന്നായിട്ടും കാര്യമില്ല, നിൻ്റെ മതമെന്ത് എന്ന ചോദ്യം നമ്മുടെ രാജ്യത്ത് ചോദിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ്. മതമല്ല വിഷയം, മനുഷ്യൻ്റെ വേദനയും ദുഃഖവുമാണ് എന്ന് മനുഷ്യത്വം വിളിച്ചോതുന്ന വലിയ പുണ്യമുള്ള ഒരു കർമ്മം തന്നെയാണ് നിങ്ങൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെയും അതിന് സപ്പോർട്ട് ചെയ്ത അധ്യാപകരെയും ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 400,000 രൂപയോളം ചെലവഴിക്കാൻ മുൻകൈയെടുത്ത ബ്ലോക്ക് പഞ്ചായത്തിനെയും ഇവിടുത്തെ ബ്ലോക്ക് മെമ്പർ പ്രിയപ്പെട്ട ബിജുവിനെയും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവരോട് നന്ദി അറിയിക്കുകയാണ്. രത്നമ്മ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരാഗ്രഹം സഫലീകരിക്കുകയാണ്. പലതുള്ളി പെരുവെള്ളം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഓരോരുത്തരിൽ നിന്നും 5 രൂപയും 10 രൂപയും 100 രൂപയും പിരിവെടുത്ത് നമ്മുടെ കുട്ടികൾ നാടിനാകെ ലോകത്തിനാകെ മാതൃകയായി ഇത്തരത്തിലുള്ള നന്മ നിറഞ്ഞ പ്രവർത്തനമായി മുന്നോട്ട് പോവുകയാണ്. നാട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ ഈ രംഗത്ത് ഇല്ല എന്ന് നമുക്കറിയാം. ഒട്ടനവധി ദുരന്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്ന കുട്ടികളാണ് നിങ്ങൾ. നിങ്ങളൊരു 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ എത്തുമ്പോൾ തന്നെ നാട്ടിലാരംഭിച്ച ദുരിതം, 18ലെയും 19ലെയും പ്രളയം, അതിനു മുമ്പുണ്ടായ നിപ്പ, ഫസ്റ്റിലുണ്ടായ ഒക്കെ ദുരന്തം, അത് കഴിഞ്ഞുള്ള കൊറോണ, ഇതെല്ലാം തരണം ചെയ്തു പോകുന്ന കുട്ടികളാണ് നിങ്ങൾ. നിങ്ങളെ ഓർമ്മയിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകുന്ന പ്രായത്തിലാണ് ഇതൊക്കെ സംഭവിച്ചത്. വീണ്ടും നിപ്പയിലേക്ക് നമ്മൾ, പ്രതിസന്ധിയിലേക്ക് നമ്മൾ കടക്കുമെന്ന് പോകുമോ എന്ന് നമുക്കറിയില്ല. കോഴിക്കോട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോലും അവധി കൊടുത്ത് സർക്കാർ ഈ വരാം. മകനും അവരുടെ 3 മക്കളും അടങ്ങിയ കുടുംബത്തിലെ വൃദ്ധമാതാവിനാണ് വീട് നിർമ്മിച്ചു നൽകിയത്. പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിനായി കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ച 4 ലക്ഷം രൂപയും നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് എൻ എസ് എസ് യൂണിറ്റ് സമാഹരിച്ച 4 ലക്ഷം രൂപയും ഉൾപ്പെടെ 8 ലക്ഷം രൂപയ്ക്കാണ് വീട് നിർമ്മിച്ചത്. കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മു അധ്യക്ഷയായി, അമരമ്പലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഒ അനിതാരാജു, ഗവൺമെന്റ് കോളേജ് എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ എം പി സമീറ പദ്ധതി വിശദീകരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ പി എം ബിജു, കെ രാജൻ, പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി അബ്ദുൾ ഹമീദ് ലബ്ബ, ബി ഡി ഒ സി വി ശ്രീകുമാർ, ഹൌസിംഗ് ഓഫീസർ ജി അരുൺ, വി ഇ ഒ ശരത്ത്, ഡോക്ടർ എസ് ഗോപു, ടി ഷരീഫ, റോഷിൽ റോയ് ജോൺ, കേംബിൾ രവി, സുജീഷ് മണിളാരി, ടി ഷൈബി എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കിയ കരാറുകാരൻ കലകപ്പാറ മുഹമ്മദിനെ ആദരിച്ചു. നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് അഭയം പദ്ധതിയിലൂടെ ഭവന നിർമ്മാണത്തിൽ പങ്കാളികളാവുന്ന 5ാമത്തെ വീടെന്ന പ്രത്യേകതയും ഈ ചടങ്ങിലുണ്ട്. പരിപാടിയിൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സഞ്ജയകുമാർ സ്വാഗതവും എൻ എ എൻ എസ് എസ് യൂണിറ്റ് സെക്രട്ടറി അംജിത് ഷാ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. ടി ടി ബേബി ഡയപ്പർ ആൻഡ് പാൻസ്, നമ്പർ 1 ഇന്ത്യൻ ബേബി ഡയപ്പർ ബ്രാൻഡ്.